ഇത് പാലക്കാട്. കേരളത്തിന്റെ നെല്ലറിയായ പാലക്കാടിന്റെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം. പാലക്കാട്, ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിലെ സാധാരണക്കാരുടെ ജനകീയ കലയാണിത്. പൊറാട്ട് കളി എന്ന് പറഞ്ഞാൽ പുറം പ്ലസ് ആട്ടം, പുറത്തുള്ള ജനങ്ങളുടെ ആട്ടം. തീണ്ടിക്കൂടാ തൊട്ടുകൂടാത്ത് ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവരുടെ ഒരു കലാരൂപം. അമ്പല മതിൽക്കെട്ടിൻ്റെ പുറത്തുള്ള ആട്ടം. കൂത്തും കൂടിയാട്ടങ്ങളൊക്കെ അമ്പലത്തിൻ്റെ അകത്താണെങ്കിൽ ഇത് പാടത്തും പറമ്പത്തും ആയിട്ട് നടത്തുന്ന ഒരു കലാരൂപം. ഇതിൻ്റെ തുടക്കം എത്ര വർഷം എന്ന് പറയാൻ കഴിയില്ല. പാലക്കാട് ജില്ലയിൽ പല്ലഞ്ചാത്തനൂരുകാരായ ഒരു പാടനും പാട്ടി, അതായത് ഒരു സ്ത്രീയും പുരുഷനും, അവർ പട്ടക്കുട നിർമ്മിക്കുന്നതിന് വേണ്ടി കാട്ടിൽ മുള അല്ലെങ്കിൽ ഈറ്റ വെട്ടാൻ ശേഖരിക്കുന്നതിന് വേണ്ടി പോയതാണ്. അവിടെ പോയപ്പോൾ രാത്രിയായി. രാത്രിയായപ്പോൾ മൃഗങ്ങൾ, വന്യമൃഗങ്ങളുള്ള കാടായതുകൊണ്ട് പുറത്തു വരാൻ കഴിയാതെ ഒരു വിഷമത്തിലായി. അപ്പോൾ അവർ അവിടെ കിടക്കുന്ന ഉണക്ക വിറകുകൾ കല്ലുമുട്ടി തീയുണ്ടാക്കി കത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വർഷത്തെ പഴക്കം, എത്ര നൂറ്റാണ്ടിതൊന്നും നമുക്ക് ഈ പൊറാട്ട് കളിയെക്കുറിച്ച് പറയാൻ കഴിയില്ല. അവിടെ സ്ത്രീ മരത്തിൽ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്ന വള്ളിയെ പിടിച്ച്, ഒരു വള്ളി മരത്തിൽ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്ന ഒരു വള്ളിയെ പിടിച്ച് കളിക്കുകയും പുരുഷൻ കയ്യലകുകൊണ്ട് മുളൻ്റെ അലക് കൊട്ടി പാടുകയും ചെയ്തു. ഒരു സ്തുതിച്ചതാണ്, ഭഗവതിയെ സ്തുതിച്ചാണ് പാടിയത്. അങ്ങനെ സ്തുതിച്ചപ്പോൾ പാതിര പതിനെട്ടാം നാഴിക എന്ന് പറയുന്ന ആ ഒരു സമയം തൊണ്ടാറുമുളത്തി ഭഗവതി അവിടെ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ചില വരദാനങ്ങൾ നൽകുകയും ചെയ്തു എന്നാണ് പൂർവികന്മാർ പറയുന്നത്. സാമൂഹിക ജീവിതത്തെ വ്യംഗ്യാർത്ഥത്തോടെയും ഹാസ്യരസത്തോടെയും അവതരിപ്പിക്കുന്ന പൊറാട്ട് നാടകം ഇന്നും അന്യനിന്നു പോകാത്ത പാലക്കാടൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ്. നാട്ടുജീവിതത്തിൻ്റെയും നാട്ടുഭാഷയുടെയും നന്മകൾ ഇവിടെ ഇതിൽ വിരിയുന്നു. സാമൂഹിക വിമർശനമാണ് പൊറാട്ട് നാടകത്തിൻ്റെ മുഖമുദ്ര. ഒരു നൃത്ത സംഗീത ഹാസ്യ കലയാണ് പൊറാട്ട് നാടകം. സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണല്ലോ കലയും സംസ്കാരങ്ങളും. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലെ തനതു ഭാഷയും ആചാരങ്ങളും ഇവിടുത്തെ കലാരൂപങ്ങളിലും സ്വാധീനം ചെലുത്തിയിരുന്നു. തമിഴകത്ത് നിലനിന്നിരുന്ന നിലക്കൂത്ത് എന്നറിയപ്പെടുന്ന തെരുക്കൂത്താണ് പൊറാട്ട് നാടകത്തിൻ്റെ പൂർവീകം. പാണപ്പൊറാട്ടുകൾ എന്നാണ് ആദ്യകാലത്ത് ഈ കലാരൂപം അറിയപ്പെട്ടിരുന്നത്. അത്രത്തോളം ആ സമുദായത്തിൻ്റെ പങ്കാളിത്തം ഇതിനുണ്ടായിരുന്നു എന്ന് സാരം. ഇന്നും ഈ കളിയിലെ കലാകാരന്മാരധികവും പാണർ തന്നെ. രാത്രി 8 മണിയോടെ കേളികൊട്ടിയാണ് കളിയുടെ സമാരംഭം. ചെണ്ടയും ഇലത്താളവുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 4 കാലു നാട്ടി മുകൾഭാഗവും പിൻഭാഗവും മറച്ച ഏകദേശം 7 അടി ഉയരത്തിലൊരു പന്തൽ, പിന്മറയോടനുബന്ധിച്ച് കെട്ടിമറച്ച ഒരു അണിയറ, വേദിയിൽ നടുവിലൊരു നിലവിളക്ക്, ഗായക സംഘത്തിനായി വാദ്യോപകരണങ്ങൾ വയ്ക്കാനൊരു ബെഞ്ച്, ചെണ്ട, ഹാർമോണിയം, ഇലത്താളം എന്നിവയാണ് വാദ്യോപകരണങ്ങൾ. ഇത്രയുമായാൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓരോ കഥാപാത്രവും രംഗത്തെത്തുന്നതിന് മുമ്പ് ആ കഥാപാത്രത്തിനു പറ്റിയ ഗാനങ്ങൾ ആലപിക്കപ്പെടും. കഥാപാത്രങ്ങൾ അണിയറയിലിരുന്നു കൊണ്ട് തന്നെ വരവുഗാനം പാടാൻ തുടങ്ങുന്നു.
ബാക്കി രംഗത്തെത്തി പാടി അവസാനിപ്പിക്കും. ആശാനെ വണങ്ങി സദസ്സിനെ വന്നിച്ച് കളി തുടങ്ങുന്നു. ഗായക സംഘത്തിൽ അഞ്ചു പേരെങ്കിലും ഉണ്ടാവും. പുരുഷന്മാർ തന്നെയാണ് സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. ഒരു കളിസംഘത്തിൽ 14 കുറയാത്തവരുണ്ടാകും. ഒരാൾ തന്നെ ഒന്നിലേറെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാറുണ്ട്. ഓരോ പൊറാട്ടും ഒന്നിനൊന്ന് വ്യത്യസ്തവും പൂർണവുമാകിയാൽ അതിന് സൗന്ദര്യമുണ്ട്. ഓരോ പൊറാട്ടിനും 3/4 മുതൽ 1 മണിക്കൂർ വരെ സമയം ആവശ്യമുണ്ട്. ചോദ്യവും ഉത്തരവും കൂടുന്നതനുസരിച്ച് അത് 3-4 മണിക്കൂറിലേക്ക് ദീർഘിക്കുന്ന സന്ദർഭങ്ങളും വിരളമല്ല. അവനാണ് ആദ്യം പൊറുക്കാൻ അറിയുന്ന ഭാഷയാണ് തമിഴും തെലുങ്കും. അത് രണ്ട് കേട് വരുത്തിയോ? ഇനി എന്താ വേണ്ടത് അറിയോ? അറിയും പ്രകാരം ചോദിക്കേ. അറിയും പ്രകാരം ദാസി പൊറാട്ട് ആണ് തുടക്കം. അത് ഇതാണ് അതിൻ്റെ പഴയ കാരണന്മാർ എടുത്തിരിക്കുന്നത്. വേശ്യ ശകനത്തിനും നന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ദാസി പൊറാട്ട് നർത്തകിയാണ്, ഈശ്വരൻ്റെ മണവാട്ടിയാണ്, വിവാഹം കഴിക്കാൻ പാടില്ലാത്തവളാണ്. അങ്ങനെ പാരിതോഷികം വാങ്ങി പ്രഭുക്കന്മാരെ സന്തോഷപ്പെടുത്തി നൃത്തം ചെയ്ത് പാരിതോഷികം വാങ്ങി ജീവിക്കുന്നവളാണ് ദാസി പൊറാട്ട്. അതിനോടൊപ്പം തന്നെ പിന്നെ ഓരോരുത്തരായിട്ടാണ് ഈ ഓരോ പൊറാട്ടുകൾ ഉണ്ടാക്കിയത്. ചാലിത്തൊട്ട് 36 പൊറാട്ടാണ്. ദാസി കഴിഞ്ഞ ഉടനെ വരുന്ന ഒരു പൊറാട്ട് പൂക്കാരിയാണ്. പൂക്കാരി അഗ്രഹാരങ്ങളിൽ പൂ വിറ്റ് ഉപജീവനം കഴിയുന്നതാണ്. അത് നമ്മുടെ തമിഴ് നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവർ പാലക്കാട് തമിഴർ വന്നിട്ട് താമസിച്ച് ഉപജീവന മാർഗം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അന്ന് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു മുമ്പ് നമ്മുടെ പാലക്കാട് മലബാർ. അപ്പോൾ ഒരുപാട് തമിഴർ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തമിഴിൻ്റെ അവർ ഇവിടെ വന്ന് ജീവിച്ച ആ ചരിത്രപരമായ പൊറാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പൂക്കാരി, ശിവപട്ടണത്തിക്കാരി. അതുപോലെ ദാസിയും പിന്നെ തമിഴ്നാട്ടുകാരിയാണ്. കല്ലടിക്കോടൻ മലയടിവാരത്തേതായിതാം കല്ലിടുമ്പിലുണ്ടായ ചെറമനണേതായിതാ. പിന്നെ വരുന്നത് ചർമ്മനും ചർമ്മി പറഞ്ഞില്ലേ, കർഷക തൊഴിലാളി. അവർ അടിമത്തമായി പണിയെടുക്കുന്ന ആൾക്കാർ. എന്നും പണിയെന്നല്ലാണ്ട് അവർക്ക് വേറൊന്നുമില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ചൂല് കൊണ്ട് തല്ലാനുള്ള കാരണം എന്തടിച്ചറ്റേ, ഇത്ര നാളും ചൂല് കെട്ട് കവിടെ കൊണ്ടും വെച്ച് ചൊക്കിലിയെ പോയതല്ലേ ചർമ്മനി എന്നെ വിട്ട്, തിക്കാരം കുത്തം കൊണ്ട് വന്ന കണ്ട് ചൂല് കെട്ട്. പുലരുമ്പോൾ പണിയെടുക്കുക, അസ്തമിക്കുമ്പോൾ തിരിച്ചു വരിക. ഗുരുപദ തിങ്കൾ കേട്ടം വന്നിച്ചേ കുരുത്തം കൈ കൊണ്ട് ഞാനേ, എൻ്റെ ഒരു ജാതി മണ്ണാർ കുലമണേ എല്ലാ സഭയോർക്കറിവ. പിന്നെ അലക്ക് തൊഴിലാളിയായിരിക്കുന്ന മണ്ണാനും മണ്ണാത്തിയാണ്. മണ്ണാൻ്റെ മാറ്റ് ശുദ്ധമാവണമെങ്കിൽ ഭഗവതിക്കും മനുഷ്യനൊക്കെ വേണമെന്നാണ്. മാറ്റിവെക്കാന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായി എന്നാണ്. അപ്പം മണ്ണാൻ പിന്നെ ശരിക്കും മണ്ണാനല്ല, വണ്ണാനാണ്. അതായത് കൊടുങ്ങല്ലൂരമ്മൻ്റെ വണ്ണയിൽ ജനിച്ചെന്നാണ് മണ്ണാൻ്റെ ചരിത്രം. അത് കോവിലും ചരിത്രമാണ് അതിൻ്റെ കൂടുതൽ ഈ പൊറാട്ടിൽ കൂടെ കാണുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ മണ്ണാനും മണ്ണാത്തിയും പൊന്മകനെ കൊന്നു തോറ്റാൻ വേണ്ടി ദർഭപ്പുല്ലിന് പോകാൻ ചവത്തിൻ്റെ അടുത്ത് കാവലിരുത്തിയതാണ് മണ്ണാനെ എന്നാണ്. അത് വണ്ണയിൽ ഒഴിഞ്ഞിട്ടുണ്ടായത്, അതാണ് വണ്ണാൻ എന്ന് പറയുന്നത്. അടുത്ത മാസമല്ലേ തൻ്റെ മകളുടെ കല്യാണം. സദ്യയോട്ടമൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചോ? ഏതെങ്കിലും കാറ്ററിംഗിൽ ഏൽപ്പിക്കണം. ഒന്ന് നിന്നെ സർ. മകൾക്കുള്ള എൻ്റെ സമ്മാനം. അതിഥികളുടെ സംതൃപ്തിയാണ് ആതിഥേയർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഏതെങ്കിലും കാറ്ററിംഗ് പോരാ, ടോപ്പ് ഇൻ ടൗൺ തന്നെ വേണം. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെ ആവില്ല. പിന്നെ വരുന്നത് ചക്കിലും ചക്കരിച്ച്. അവർ ചെരുപ്പ് കുത്തിയാണ്. ചെരുപ്പ് കുത്തി അവരും തമിഴ്നാട്ടുകാരാണ്. ചക്കിലിയൻ കാശിയിലെ പിന്നെ ശിവൻകോവിലെ ശ്രീവേലി എടുക്കുന്ന വീരപ്പ ശക്കിലി എന്നാണ് നമ്മുടെ തമിഴാണ് അത് പറയുന്നത്. പക്ഷേ അവർ അതിലൊക്കെ ഈ പുരാണങ്ങൾ, ഇതിഹാസങ്ങളായി കിടക്കുന്ന പുരാണങ്ങൾ ഒരുപാടുണ്ട്.
സത്തമാട് പുളുത്തമാട് തെങ്കപ്പെട്ട സക്കിലിയനല്ലവാ, അതുക്ക് താൻ അയിത്തം ഇരിക്കുന്നു. വിദൂഷകനായിരിക്കുന്ന ചോദ്യക്കാരൻ പറയുമ്പോൾ, സ്വാമി മാട്ടുക്കെന്നാ സ്വാമി അയിത്തം ഇരിക്കുന്നത്, നീങ്ക പാലെ കുടിക്കരുത്, നാങ്ക പിണത്തെ തിങ്കരുത് എന്നാ പറയുക. ചെണ്ടയ്ക്ക് കണ്ണ മത്തളത്തേക്ക് വാറ, എരുമ്പോതും സൂതിക്കാർക്ക് എരുമ്പോതും തുരുത്തിയാം, എണ്ണക്കുടമാം നെയ്ക്കുടമാം വെത്തിര ചുരുട്ടും ചുരുൾ പയ്യാം, ഇതൊക്കെ ഈ തോലുകൊണ്ടാണ് ഉണ്ടാക്കണം. തെക്ക് തിരുവങ്കൂറെൻ്റെ രാജം ഒക്കെയും കേക്കിനേ കച്ച കുറവനും കുറത്തി. അത് തെക്ക് തിരുവനന്തപുരത്തുകാരാണ്. അവർ നമ്മുടെ പല കച്ചവടങ്ങളും പാലക്കാട് വന്നിട്ട് മുണ്ടക പഞ്ചകൊയ്ത്ത് കഴിഞ്ഞ വേലയും പൂരങ്ങൾ, ഈ തുണിക്കച്ചവടം, പഴയ തുണികളൊക്കെ പലവിടുന്നും ശേഖരിച്ച് അതിൻ്റെ കച്ചവടം ചെയ്യുന്ന ലക്ഷണങ്ങൾ നോക്കി പറയുന്ന ഉള്ള ആൾക്കാരാണ്. ചരിത്രത്തിൽ പറയുന്നത് അവർ രാജാക്കന്മാരായിരുന്നു എന്നാണ്. നാങ്ക് രാജ്യത്തെ രാജഭരണം നടത്തി കുറവ് വംശമാണെന്നാണ് പറയുന്നത്. ഉള്ളൂരിൻ്റെ കൃതിയിലൊക്കെ അത് പലതും പരാമർശിക്കുന്നുണ്ട്. പച്ചമുള ചീന്തി കെട്ടി കടത്തി പുഴയ കര, എല്ലാവരും എന്നെ നോക്കി വിളിക്കുന്നു കവറ. പിന്നത്തെ പുറാട്ട് വരുന്നത് കവറിങ് കവർച്ചയാണ്. ഒന്ന് സംഗതി കൂളുകൊണ്ട് സത്തത്ത്, ഒന്ന് സംഗതി വെടി കൊണ്ട് സത്തത്ത്, പാക്കനാരേ പച്ചമുള എല്ലിയോയുട്ടത്ത്. ഇതൊക്കെ അവരുടെ ഭാഷയിലാണ്. അവർ ഈറ്റ മുള വെട്ടി ഈ കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ ഭാഷയൊക്കെ തെലുങ്കും കന്നഡും പലതും ചേർത്ത് തമിഴ് അടക്കം ചേർത്തിക്കൊണ്ടാണ്. അതായത് എന്നെങ്ങളെ തമ്പുരാൻ പറയാല്ലേ, എൻ്റെ തമ്പുരാൻ വീട്ടിലെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇത് പാട്ടാലയാണൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് കക്കില്ല, കളവ് പറയില്ല, കവറ കക്കില്ല എന്നാ പറയുക. അപ്പോൾ ഇവരെ കഷ്ടപ്പാട് കണ്ടിട്ട് പാക്കനാർ, പരമശിവ അവതാരോടുത്ത പാക്കനാർ ഈ മുളൻ്റെ ഉള്ളിൽ സ്വർണ്ണ നാണയം ഇട്ട് കൊടുത്തു. മുള വെട്ടാൻ പോയപ്പോൾ അത് കിലുകിലേനെ ചുവട്ടിൽ പെട്ടപ്പോൾ ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്ന് ഇട്ടിട്ട് ഓടി, ആളെ കൊല്ലി വരുന്നു പറഞ്ഞുകൊണ്ട്. ഇന്നും അവർ പൈസനെ ആളെ കൊല്ലി എന്നാ പറയുക. മാപ്പിള പൊറാട്ട് അയാൾ കോഴിക്കോട്ടുകാരനാണ്. അയാൾ നമ്മുടെ ഈ ഭാഗങ്ങളിൽ പാലക്കാടിൻ്റെ മലബാറിൻ്റെ കുറേ ഈ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഈ എണ്ണക്കച്ചവടം ചെയ്യുന്ന ആളാണ്. പിന്നെ ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യ രണ്ടാളും കൂടി നോക്കുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ എണ്ണ വിറ്റത്. പിന്നെ കിസ്ത് പാട്ടാണ് അതിലുള്ളത്. അതൊരു കിസ്ത് പാട്ട് പറയുന്നത് പണ്ട് മാപ്പിളപ്പാട്ട് എന്നാണ് നമ്മൾ പറയുക, മുസ്ലിം പാട്ടെന്ന് പറയുമ്പോൾ. പിന്നെ ഈ മുഹമ്മദ് നബിനെ കുറിച്ചുള്ള പാട്ടുകൾ, ബമ്പുറ്റ കംസറള്ളി കള്ള ചാവി എന്തിനു പോകുന്നു നായട, വമ്പന്മാരുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ, വന്ന് വിജയത്തോട് വെള്ളം കുടിച്ചാട്ടെ. ഈ മാതിച്ച് പൊറാട്ട് ലാസ്റ്റാണ് വരുന്നത്. എല്ലാ പൊറാട്ടിൻ്റെ ലാസ്റ്റ് രാവിലെ 5 മണി 5:30 ആവും. അത് ഈഴവന്മാരിൻ്റെ ചരിത്രം, ഈഴ സമുദായക്കാരൻ്റെ ചരിത്രപരമായിട്ടുള്ള അവരുടെ ജീവിത ചരിത്രം, അതായത് കൊയ്യാൻ പോക്ക്, അവരുടെ പാടത്ത് കൃഷിപ്പണിയായിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെയാണ്. പിന്നെ അവർ സ്വന്തം ദേഹത്തിന് വർണ്ണിച്ചുകൊണ്ട് പാടുന്നുണ്ട്. കാതിത്തോടെ കത്തണമേ പത്താക്ക് മുടി എരിയണു, കാതിത്തോടെ കത്തണു പത്താക്ക് മുടി എരിയണം. ഈ ഈഴ സമുദായത്തിൻ്റെ സ്ത്രീകൾ ഈ പത്താക്ക് കെട്ടുന്നൊരു ഇതുണ്ടായിരുന്നു. ഇന്നത് ഇല്ല, ഉണ്ടായിരുന്നു. ഏതേത് കണ്ടം കൊയ്ത്താണ്ടി മാതേ. അപ്പോൾ ഞാൻ കൊല്ലംകോട് നാട്ടിലാണ് കൊയ്യാൻ പോണത്. ഈ കൊല്ലംകോട് ഇതൊക്കെ പാലക്കാടിൻ്റെ പല ഭാഗത്തായി കിടക്കുന്നതാണ്. ഈ പൊറാട്ടുകളൊക്കെ പല ഭാഗത്തുനിന്നും വരികയാണെങ്കിലും തമിഴ് പൊറാട്ടും കുറവൻ പൊറാട്ടും കഴിഞ്ഞാൽ ബാക്കി ഇതൊക്കെ ചെർമൻ ചെർമി മണ്ണൻ മണ്ണത്തിയൊക്കെ പാലക്കാട്. ഇഷ്ടപ്പെട്ട കളിക്കാർക്ക് സദസ്യർ പാരിതോഷികം നൽകി പ്രോത്സാഹിപ്പിക്കും. കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിച്ച് പാരിതോഷികങ്ങൾ വാങ്ങിപ്പോകാനായി എത്തുന്ന ദാസിപ്പെണ്ണ് തഞ്ചാവൂർകാരിയാണ്. പൂക്കളുമായി പട്ടണത്തിലെത്തുന്ന പൂക്കാരി തിരുപ്പത്തൂർക്കാരിയും പഴനി ശിവപ്പട്ടത്തുകാരായ ചക്കിലിയനും ചക്കിലിയെത്തിയും തൊട്ടിയനും തൊട്ടിയെത്തിയും എത്തുന്നത് ചില്ലറ കച്ചവടക്കാരായിട്ടാണ്. അവർക്ക് ചില തൊഴിലുകളും അറിയാം. ഇവരെ കൂടാതെ തെക്ക് നിന്ന കുറവനും കുറത്തിയും എത്തുന്നു. പാലക്കാട് ജില്ലയിലെ കുശവന്റെ സാന്നിധ്യവും കളിയിലുണ്ട്. മണ്ണാനും മണ്ണാത്തിയും ചെറുമനും ചെറുമിയും കവറയും കവറച്ചിയും മാതുച്ചിയും ഇവരെയെല്ലാം കൂട്ടിയിണക്കി സദസ്സിന് പരിചയപ്പെടുത്തുന്ന ചോദ്യക്കാരനും പാലക്കാടിൻ്റെ പ്രതിനിധികളാണ്. ദാസി, പൂക്കാരി, കുശവൻ, മാതുച്ചി എന്നീ പൊറാട്ടുകൾ ഒറ്റ പൊറാട്ടുകളാണ്. മിഥുനങ്ങളായി രംഗത്തു വരുന്ന പൊറാട്ടുകളികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് വേർപിരിയലും പ്രണയദുഃഖങ്ങളും ദാമ്പത്യ കലഹവുമൊക്കെയാണ്. അലക്കിയ തുണി കൊടുക്കുവാനായി തറയ്ക്ക് പോയേടാ ഗതികെട്ടവനെ, തറയ്ക്ക് പോയേടാ, തറയ്ക്ക് പോയിട്ട് വരുവാനിത്രേ,
താമസമെന്താണ്ടി മണ്ണാത്തിയെ, താമസമെന്താണ്, കളത്തിപ്പോയിട്ട് തമ്പുരാനില്ലാതെ കാത്തു നിന്നേടാ കതികെട്ടവനെ, കാത്തു നിന്നേടാ. എടി കാത്തു നിന്നുള്ള കയ്യും കളവൊക്കെ കണ്ടുപിടിച്ചാനടി മണ്ണാച്ചക്കൻ, കണ്ടുപിടിച്ചാനടി. അവിടെ ശംശരീതികൾ വന്നിട്ട് ആരുടെ കൂടെ പോയടി മാധവി, ആരുടെ കൂടെ പോയടി. പൊട്ടിക്കഥനവടി ഒച്ച കേട്ടതിരാനയും നെട്ടി വിരണ്ടോടിയേ നാണോ, നാണു എന്ന് പറഞ്ഞ കുറവനെയാണ്, നെട്ടി വിരണ്ടോടിയേ. എടി ആന വിരണ്ടാലും ആളുകൾ അലസിയാൽ അങ്ങാടി കയറലാമടി മാധവി, സംഗീതം പാടലാമടി. സംഗീതം പാടിയിട്ട് കൈരേഖ നോക്കിയിട്ട് സമ്മാനം വാങ്ങി വന്നടാ നാണോ, സമ്മാനം വാങ്ങി വന്നടാ. എടി ഉഴിഞ്ഞു കെട്ടിയ പീലി തലമുടി എങ്ങനെ അഴിഞ്ഞതടി നിന്റെ കൊണ്ട, പിരിഞ്ഞതെങ്ങനടി. പായ് വട്ടിക്കൊട്ട തലയിലും വെച്ചപ്പോ പാറി ഉലഞ്ഞതാണേ എന്റെ കൊണ്ട, പാറി ഉലഞ്ഞതാണേ. ഇതിനിടയിൽ ഒട്ടേറെ നാട്ടുവിശേഷങ്ങളും അവർക്ക് പറയാനുണ്ടാകും. ആദ്യം രംഗത്തു വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ സ്വയം പരിചയപ്പെടുത്തുന്നു. ചോദ്യക്കാരനുമായുള്ള സംവാദം കഴിഞ്ഞാൽ പിന്നെ തൻ്റെ വേർപിരിഞ്ഞു പോയ ഇണയെ കണ്ടെത്തുവാനുള്ള ആരായലുകളാണ്. ഇണയെ ചോദ്യക്കാരൻ്റെ സഹായത്തോടെ കണ്ടുമുട്ടിയാൽ ചോദ്യവും മറുചോദ്യവും ആരോപണ പ്രത്യാരോപണങ്ങളും പിണക്കവും അടിപിടിയുമൊക്കെ രംഗത്തെത്തുകയായി. അതിൽ എണ്ണ പകരുന്ന ചോദ്യക്കാരൻ്റെ കുസൃതികൾ സദസ്സിന് ഹരം പകരുന്നു. ഒടുവിൽ പിണക്കം ഇണക്കത്തിന് വഴിമാറുകയും മറക്കാനും കഥാപാത്രങ്ങൾ പൊറുക്കാനും സന്നദ്ധരാകുകയും ചെയ്യുന്നു. ഉത്തമിയായിട്ടാണും പെണ്ണേ ലോകത്തില്ലടാ, നാണുവോ ലോകത്തില്ലടാ. കത്തിയരിയും ദീപത്താണേ സത്യമാണടാ, നാണുവോ സത്യമാണടാ. ദീപത്തിന് കവിച്ചു വെക്കാൻ വേറൊരു സാധനമില്ല, ഒരു ലക്ഷ്യം വേറെ ഇല്ല. ആ ദീപത്തിനത്തോട്ട് ഉത്തമിയായിട്ടാണും പെണ്ണും ലോകത്തില്ല പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവരും ഒരുപോലെ അല്ലെങ്കിൽ കൂടെ എന്തായാലും ഒരു സൗന്ദര്യമായ ഒരു സ്ത്രീ കണ്ടാൽ, പുരുഷനാണെങ്കിലും ആ പിന്നെ സ്ത്രീയാണെങ്കിലും അവരൊന്നും നോക്കാതിരിക്കില്ല. അത് നമ്മുടെ ഇതിഹാസങ്ങൾ കൂടെ നമ്മൾ പറയുന്നുണ്ട്. പച്ച മലയാളത്തിൽ പാട്ടാണ് കുറവനും പുറത്തേര്. ഉത്തമിയായിട്ട് ആരുമില്ല ലോകത്ത്, ഇത് കത്തിയരും ദീപത്താണ് സത്യമാണാണ് അന്ന് പറഞ്ഞ് സത്യം ചെയ്ത് അവർ പിന്നെ സന്തോഷമായി അവരെ രാജ്യത്തേക്ക് അതിൽ പോകുന്നു. തമ്പുരാനെ നാട്ടിലേക്ക് പോകുന്നത് നമ്മൾ. അച്ഛന്മാർ തന്നുള്ള കാശും മറക്കില്ല, അമ്മമാർ തന്നുള്ള ചോറും മറക്കില്ല. വെച്ച വിളക്കിനെ ഇച്ഛയോടെ എഴുതി കൊച്ചിക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതോടെ പൊറാട്ട് നാടകത്തിന് ശുഭപര്യവസാനമാകുകയായി. കഥകളുറങ്ങുന്ന നാട് കരിമനക്കാടുള്ള നാട്, പാലപ്പൂവിൻ മണമുള്ള പാലക്കാടാണ് എൻ്റെ നാട്. കഥകളുറങ്ങുന്ന നാട് കരിമനക്കാടുള്ള നാട്, പാലപ്പൂവിൻ മണമുള്ള പാലക്കാടാണ് എൻ്റെ നാട്. പാടാം നമുക്ക് പാടാം നമ്മുടെ നാട്ടിൻ്റെ പാട്ട്. അടുത്ത മാസമല്ലേ തൻ്റെ മകളുടെ കല്യാണം. സദ്യയോട്ടമൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചോ? ഏതെങ്കിലും കാറ്ററിംഗിൽ ഏൽപ്പിക്കണം. ഒന്ന് നിന്നെ സർ. മകൾക്കുള്ള എൻ്റെ സമ്മാനം. അതിഥികളുടെ സംതൃപ്തിയാണ് ആതിഥേയർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഏതെങ്കിലും കാറ്ററിംഗ് പോരാ, ടോപ്പ് ഇൻ ടൗൺ തന്നെ വേണം. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല.